ഹായ് ഫ്രണ്ട്സ് ഞാൻ ജെയിംസ് ജോസഫ് അധികാരത്തിൽ ഇന്ന് നമ്മുടെ വീഡിയോ ഭൂനികുതി അടയ്ക്കുന്നതുമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ അവയുടെ നിവാരണ മാർഗങ്ങൾ നിയമപ്രശ്നങ്ങൾ ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത് സർക്കാരിൻ്റെ നിർദ്ദേശം എന്താണ് ഭൂനികുതി പിരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള സർക്കാർ വിവിധ സന്ദർഭങ്ങളിൽ നൽകിയിട്ടുള്ള വിവിധ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ടൊന്ന് അവലോകനം ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമമാണ് ഇവിടെ നടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആയിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾ പരിഗണിക്കുക ആതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പരാതി നൽകുക നിങ്ങളുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകും ഭൂനികുതി സ്വീകരിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള തടസ്സങ്ങൾ സംബന്ധിച്ച് നിരവധി പരാതികളാണ് വിവിധ റവന്യൂ ഓഫീസുകളിൽ ദിനം പ്രതി കുന്നുകൂടുന്നത് ഭൂനികുതി സ്വീകരിക്കാത്തത് മൂലമുണ്ടാകുന്ന പ്രയാസങ്ങൾ ും അതുപോലെ തന്നെ നീതി നിഷേധവുമൊക്കെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് നിരവധി കോടതി കേസുകൾ ഉണ്ടായിട്ടുണ്ട് ബഹുഭൂരിപക്ഷം കോടതി ഉത്തരവുകളിലും നികുതി സ്വീകരിക്കാൻ തന്നെയാണ് കോടതിയുടെ ഉത്തരവ് പലപ്പോഴും സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയാണ് കോടതി ഉത്തരവ് ഉണ്ടാകുന്നത് ഭൂനികുതി സംബന്ധിച്ചിട്ടുള്ള കോടതി കേസുകളിൽ കോടതിയുടെ ഉത്തരവുകൾ എന്താണെന്നോ എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ കോടതി ഭൂനികുതി നിയമത്തെ എങ്ങനെയാണ് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നതെന്നോ ഒന്ന് പരിശോധിക്കുവാനായിട്ട് പലപ്പോഴും നമ്മുടെ റവന്യൂ ഓഫീസർമാർ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഭൂനികുതിയുടെ നിഷേധം സംബന്ധിച്ചിട്ടുള്ള ഇത്രയേറെ പരാതികളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് സത്യം ഒരാൾ അയാൾക്ക് നീതി ലഭിക്കും വ്യക്തമായിട്ടുള്ള നിയമങ്ങളുള്ളപ്പോൾ നീതി ലഭിക്കുവാനായിട്ട് കോടതി കയറി ഇറങ്ങി വരേണ്ടുന്നത് ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് ഒട്ടും ആശാസ്യമല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഭൂനികുതി നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോടതി ഉത്തരവുകൾ പരിശോധിച്ചാലും അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശങ്ങൾ പരിശോധിച്ചാലും ഇവയുടെയെല്ലാം സാരാംശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു വില്ലേജിലെ വില്ലേജ് ഓഫീസർ തൻ്റെ വില്ലേജിലെ ഭൂനികുതി ചുമത്തുന്നതിനും പിരിക്കുന്നതിനും ചുമതലപ്പെട്ട വ്യക്തിയാണ് അതുപോലെ തന്നെ ഭൂമിയുടെ കൈവശക്കാരൻ നികുതി നൽകുന്നതിന് ബാധ്യതപ്പെട്ട വ്യക്തിയാണ് ഉടമസ്ഥ ആയിരിക്കണമെന്ന് പോലും നിർബന്ധമില്ല ഭൂമിയുടെ കൈവശക്കാരൻ എന്നാണ് പറയുന്നത് ഭൂനികുതി ഭീതിക്കുന്നതിലേക്ക് ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കിയാൽ മാത്രമേ അത് നികുതി അടച്ചു നൽകുകയുള്ളൂ എന്ന് പറയുവാനായിട്ട് ഒരു ഓഫീസർക്കും അവകാശം ഒരു റവന്യൂ ഓഫീസർക്ക് അധികാരമില്ല അവകാശമില്ല അതുകൊണ്ട് കേരള ഭൂനികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള ഭൂനികുതി നിയമത്തിൽ ഭൂനികുതി അടയ്ക്കുന്നതിലേറ്റൊക്കെയായി ഏതെങ്കിലും ഒരു രേഖ ഹാജരാക്കാനായിട്ട് നിഷ്കർ നിഷ്കർഷിക്കുവാനായിട്ട് ഒരു റവന്യൂ ഓഫീസർക്ക് അധികാരമില്ല അങ്ങനെ ആവശ്യപ്പെടുന്നത് പക്ഷം അത് നിയമവിരുദ്ധമാണ് ഇതാണ് കോടതി ഉത്തരവുകളുടെ സർക്കാർ ഉത്തരവുകളുടെ പ്രധാനമായിട്ടും വെളിവാകുന്ന ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം ഭൂനികുതി നിയമത്തിലെ സെക്ഷൻ ഫൈവ് ടു പ്രകാരം ഒരു ഭൂമിയുടെ നികുതി ആ ഭൂമിയുടെ കൈവശക്കാരനിൽ നിന്നാണ് വസൂലാക്കേണ്ടത് അയാൾ ഉടമസ്ഥനായിരിക്കണമെന്ന് പോലുമില്ല അപ്പോൾ ആധാരം അയാൾക്ക് ആധാരം ഉണ്ടായിരിക്കണമെന്ന് പോലും നിർബന്ധമില്ല അയാളുടെ പേരിൽ അപ്പോൾ പിന്നെ ആധാരം ഹാജരാക്കിയാലേ ഭൂനികുതി അടയ്ക്കുവാനായിട്ട് സമ്മതിക്കുകയുള്ളൂ എന്ന് പറയുന്നത് വ്യക്തമായിട്ടുള്ള നികുതി നിഷേധമാണ് അതുപോലെ തന്നെ നികുതി നിരസിക്കുക എന്നത് സർക്കാർ ഖജനാവിന് ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ആയതിനാൽ നികുതി കൊടുക്കുന്നതിന് ബാധ്യസ്ഥനായിട്ടുള്ള വ്യക്തിയിൽ നിന്നും വർഷാവർഷം നികുതി ചുമത്തി അതിൽ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷ ഒൻപത് ശതമാനം പലിശ സഹിതം ഖജനാവിലേക്ക് അടയ്ക്കാതിരിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ്റെ വീഴ്ചയാണ് എന്നുകൂടി നിരവധി കോടതി പരാമർശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് മൂന്നാമതായിട്ട് ഇനി ഒരു ഭൂമി റീസർവേ ചെയ്തിട്ടില്ല എന്നിരിക്കട്ടെ റീസർവേ ചെയ്തിട്ടില്ലാത്ത സാഹചര്യത്തിൽ പോലും ഭൂമിയിൽ നിന്ന് താൽക്കാലികമായിട്ട് ഭൂനികുതി ഈടാക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ഭൂനികുതി നിയമത്തിലെ വകുപ്പ് ഏഴിലെ വ്യവസ്ഥകളാണ് ഈ ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടത് അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി പതിനേഴിലെ എൽ ആർ ബി എയ്റ്റ് മുന്നൂറ്റി മുപ്പത്തിനാല് എൺപത്തിരണ്ട് ബാർ പതിനേഴാം നമ്പർ സർക്കുലറും ഈ കാര്യം എങ്ങനെ നിർവഹിക്കണമെന്ന് പ്രതിപാദിക്കുന്നുണ്ട് ഇനി നാലാമത്തെ കാര്യം കൃത്യമായിട്ട് നികുതി അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു നികുതിദായകൻ ഒരു സുപ്രഭാതത്തിൽ വില്ലേജ് ഓഫീസിലെത്തി കരമടയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് കരമടയ്ക്കുവാൻ സാധിക്കുകയില്ല നിങ്ങളുടെ കരമടവ് എന്ന് പറഞ്ഞ് വാക്കാൽ പറഞ്ഞ് അയാളെ മടക്കി അയക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് നിരവധി നിർദ്ദേശങ്ങളിൽ പറയുന്നുണ്ട് നികുതി സ്വീകരിക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ വില്ലേജ് ഓഫീസർ ആയത് കൈവശക്കാരനെ രേഖാമൂലം അറിയിക്കേണ്ടതും ഒരിക്കൽ കൂടി പറയട്ടെ രേഖാമൂലം കാര്യകാരണങ്ങൾ സഹിതം അറിയിക്കേണ്ടതും മറുപടിയിൽ ആക്ഷേപമുള്ള പക്ഷം ബന്ധപ്പെട്ട തഹസിൽദാർ മുമ്പാകെ ആക്ഷേപം ബോധിപ്പിക്കാവുന്നതാണെന്നും നിർദ്ദേശം നൽകേണ്ടതാണ് ഈ വിവരം തഹസിൽദാർക്ക് റിപ്പോർട്ട് ചെയ്യുകയും വേണം തഹസിൽദാർ ഈ കാര്യം പരിശോധിച്ച് തുടർ നടപടി സ്വീകരിച്ച് വിവരം നികുതിദായകനെ അറിയിക്കേണ്ടതാണ് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി പതിനേഴിൽ എൽ ആർ ബി എയ്റ്റ് മുന്നൂറ്റി പതിനാല് എൺപത്തിരണ്ട് ബാർ പതിനേഴ് നമ്പർ സർക്കുലറിലും ഈ കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട് കോടതി വിധികളിലെയൊക്കെ സ്ഥിരം പരാമർശം കൂടിയാണിത് അഞ്ചാമതായിട്ട് ദീർഘകാലം കരമടയ്ക്കാത്ത ഒരു ഭൂമിക്ക് കരം സ്വീകരിക്കുന്നതിന് എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളതാണ് അതായത് റവന്യൂ ഓഫീസർ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസർ ഭൂമി പരിശോധിച്ച് പ്രാദേശിക അന്വേഷണം നടത്തി കൈവശം ബോധ്യമാകുന്ന പക്ഷം വില്ലേജ് ഓഫീസർ കൈവശക്കാരനിൽ നിന്നും നികുതി സ്വീകരിക്കേണ്ടതാണ് ഓൺലൈൻ പോക്കൂരോ നടപ്പാക്കിയിട്ടുള്ള സാഹചര്യത്തിലും ബാധ്യതയോ പണയമോ ഉള്ള ഭൂമിക്ക് നികുതി സ്വീകരിക്കുന്ന നിയമവിരുദ്ധമല്ലാത്തതിനാലും ഒരിക്കൽ കൂടി പറയട്ടെ ബാധ്യതയും പണയമുള്ള വ്യക്തി ഭൂമിക്ക് നികുതി സ്വീകരിക്കുന്നത് നിയമവിരുദ്ധമല്ലാത്തതിനാലും അതായത് കൈവശമാണ് താരം കുടിക്കയുടെ ബാധ്യത സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് ഒരിക്കലും ആവശ്യപ്പെടാൻ പാടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ കേരള ഭൂനികുതി നിയമത്തിലെ വകുപ്പ് അഞ്ച് ആറ് എ പ്രകാരം വില്ലേജ് ഓഫീസർ തൻ്റെ വില്ലേജിലെ നികുതി ചുമത്തുന്നതിനും പിരിക്കുന്നതിനും ചുമതലപ്പെട്ട വ്യക്തിയും ഭൂമിയുടെ കൈവശക്കാരൻ നികുതി നൽകുന്നതിനും ബാധ്യതപ്പെട്ട വ്യക്തിയുമാണ് നികുതി സ്വീകരിക്കുന്നതിന് ഏതെങ്കിലും രേഖകൾ ഹാജരാക്കണമെന്ന് പറയുന്നത് നിയമവിരുദ്ധമാണ് ആറാമതായിട്ട് കോടതി കേസുകളിൽപ്പെട്ട ഭൂമിയെ നികുതി സ്വീകരിക്കാമോ എന്നുള്ളതാണ് കോടതികളിൽ തർക്കം നിൽക്കുന്ന ഭൂമിക്ക് കാലാകാലങ്ങളായി നികുതി സ്വീകരിച്ച വ്യക്തിയിൽ നിന്നും കൈവശവും അനുഭവവും ഉറപ്പുവരുത്തി തുടർന്നും അയാളിൽ നിന്ന് നികുതി സ്വീകരിക്കുന്നതിൽ തടസ്സമില്ല എന്ന് കോടതി നിരവധി തവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇപ്രകാരമുള്ള ഭൂമിയിൽ നികുതി സ്വീകരിക്കേണ്ട അവസരങ്ങളിൽ നികുതി രസീതിൽ ആ കേസ് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ഏഴാമതായിട്ട് ജപ്തി സാധ്യതയുള്ള ഭൂമിയിലെ നികുതി സംബന്ധിച്ചിട്ടാണ് അതായത് കോടതി ജപ്തി റവന്യൂ റിക്കവറി നടപടികളുടെ ജപ്തി അതുപോലെ തന്നെ മറ്റ് അറ്റാച്ച്മെൻറ്റ് എന്നിവ ഒരിക്കലും നികുതി ഈടാക്കുന്നതിന് തടസ്സമല്ല നികുതിദായകന് കൈവശമുണ്ടെങ്കിൽ അടിസ്ഥാന നികുതി ഈടാക്കുന്നത് സർക്കാർ ഖജനാവിലേക്കുള്ള ധനസമാഹരണ മാർഗം മാത്രമാണ് ഉടമസ്ഥാവകാശത്തിൻ്റെ തെളിവല്ല നികുതി രസീത് അതുകൊണ്ട് ജപ്തി ഉള്ളതും ജപ്തി സാധ്യതയുള്ളതുമായിട്ടുള്ള ഭൂമിയിൽ അതുവരെ കൈവശമുള്ള ആ നികുതി അടയ്ക്കുന്ന ആ നിമിഷത്തിൽ കൈവശമുള്ള ഭൂമി നീതി നൽകാൻ ബാധ്യസ്ഥരാണ് റവന്യൂ ഓഫീസർ സ്വീകരിക്കാനും ബാധ്യസ്ഥരാണ് പക്ഷേ നികുതി രസീതിൽ ആ വിവരങ്ങൾ രേഖപ്പെടുത്തി നികുതി നൽകേണ്ടതാണ് നിരവധി വിധിനയങ്ങളിൽ ഇക്കാര്യം കൃത്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് ഡബ്ല്യു പി സി പതിമൂന്ന് എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി പത്ത് അതുപോലെ തന്നെ രണ്ടാമത്തെ ജഡ്ജ്മെൻ്റ് കൂടി പറയാം ഡബ്ല്യു പി സി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി പതിനാറ് അതുപോലെ തന്നെ നിരവധി ഇബ്രാഹിം ഹാജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള രണ്ടായിരത്തി ഏഴ് കെ എച്ച് സി നൂറ്റി അഞ്ച് അതുപോലെ തന്നെ സർക്കാർ കത്തിലും ഇക്കാര്യം പരാമർശിച്ചിട്ടുണ്ട് കത്തിൻ്റെ നമ്പർ ഗവൺമെൻറ് ലെറ്റർ നമ്പർ അറുപത്തി മൂന്ന് പൂജ്യം ആറ് ഒന്ന് ബാർ ജി വൺ ബാർ ഇലവൺ ബാർ റവന്യൂ ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് എട്ടാമതായിട്ട് ഏതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ പണയമുണ്ട് എന്നുള്ള കാരണത്താൽ ഭൂമിയുടെ നികുതി സ്വീകരിക്കാതിരിക്കുന്നത് നിയമവിരുദ്ധമാണ് വീഴ്ചയാണ് ആയതിനാൽ പണയ വിവരം നികുതി രസീത് രേഖപ്പെടുത്തി നികുതി സ്വീകരിക്കാൻ ഒരു റവന്യൂ ഓഫീസർ ബാധ്യസ്ഥരാണ് കോടതി ഉത്തരവ് നമ്പർ ഡബ്ല്യു പി സി പതിനാറ് നാനൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ബാർ രണ്ടായിരത്തി ഒൻപത് ഒൻപതാമതായിട്ട് വനവുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന സ്വകാര്യ ഭൂമിയുടെ വിഷയമാണ് ഇത്തരം ഭൂമിയുടെ നികുതി സ്വീകരിക്കുന്നതിനും കൈവശ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിനും ഒരിക്കലും വനംവകുപ്പിൽ നിന്നുള്ള എൻ ഒ സി ഹാജരാക്കുവാനാവശ്യപ്പെടാനായിട്ട് പാടില്ല ഈ കാര്യങ്ങൾക്ക് വില്ലേജ് ഓഫീസർ ആശ്രയിക്കേണ്ടത് റവന്യൂ റെക്കാർഡുകളും ഭൂമിയുടെ ഭൗതികമായിട്ടുള്ള കൈവശവും മാത്രമാണ് കോടതി ഉത്തരവ് ഡബ്ല്യു പി സി മുപ്പത്തഞ്ച് പൂജ്യം എഴുപത്തേഴ് ബാർ രണ്ടായിരത്തി പതിനൊന്ന് പത്താമതായിട്ട് ദീർഘകാലം ഒരു വില്ലേജിൽ അടച്ചു വരുന്ന ഏതെങ്കിലും ഭൂമിക്ക് ആ വില്ലേജിൽ റീസർവേ വന്നതിന് ശേഷം രേഖ പ്രക പ്രകാരമുള്ള വിസ്തീർണത്തിൻ്റെ ഒരംശം അതിർത്തി പങ്കിടുന്ന റീസർവേ ചെയ്തിട്ടില്ലാത്ത മറ്റൊരു വില്ലേജിൽ പെടുന്നതായിട്ട് ബോധ്യപ്പെടുന്ന പക്ഷം ദീർഘകാലം നികുതി സ്വീകരിച്ച വില്ലേജിൽ പഴയ സർവേ നമ്പറിൽ മുഴുവൻ വിസ്തീർണത്തിലും മുഴുവൻ വിസ്തീർണത്തിലും താൽക്കാലികമായിട്ട് നികുതി സ്വീകരിക്കുവാനായിട്ട് ആ വില്ലേജ് ഓഫീസർ ബാധ്യസ്ഥനാണ് പതിനൊന്നാമതായിട്ട് റീസർവേ നടന്ന വില്ലേജുകൾ നികുതി കെട്ടാത്ത സ്ഥലങ്ങൾ അതായത് നീ നീക്കെ ഭൂമി എന്ന് ബി ടി ആറിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം റീസർവേ നടക്കാത്ത വില്ലേജുകൾ ബി ടി ആറിൽ നീക്കെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ കേരള ഭൂനികുതി നിയമത്തിലെ വകുപ്പ് രണ്ട് പ്രകാരം ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്തടത്തോളം കാലം പുറമ്പോക്ക് ഭൂമിയില്ലാത്ത സ്വകാര്യ നീക്ക ഭൂമിക്ക് കരം സ്വീകരിക്കുവാനായിട്ട് വില്ലേജ് ഓഫീസർ ാണ് പന്ത്രണ്ടാമതായിട്ട് പ്രമാണത്തിൽ സർവേ നമ്പർ തെറ്റിയ ഭൂമിയുടെ കരമടവ് നിഷേധിക്കുന്നതും പോക്കൂരം നിഷേധിക്കുന്നത് സംബന്ധിച്ചിട്ടാണ് ഒരിക്കലും അപ്രകാരം ചെയ്യാനായിട്ട് പാടില്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരിക്കലും വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശത്തിൻ്റെ പരിശോധനയല്ല പ്രമാണം പരിശോധിക്കുമ്പോൾ നടക്കുന്നത് കൈവശത്തിൻ്റെ പരിശോധനയാണ് അപ്പോൾ അയാളുടെ കയ്യിൽ ഒരിതിലും പ്രമാണമുണ്ടോ എന്നൊന്ന് പരിശോധിക്കാം അതിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ ന്യായവും അന്യായവും പരിശോധിക്കാനായിട്ട് അല്ലെങ്കിൽ നിയമസാധുത ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാനായിട്ട് വില്ലേജ് ഓഫീസർക്ക് അധികാരമില്ല ആ നിമിഷം വരെ പരിശോധിക്കുന്ന നിമിഷം വരെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കുക ഏതെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ തർക്കത്തിന് കോടതി എന്ന് പരിശോധിക്കുക അത്രപ്രകാരം ഒരു കോടതി കേസ് ഉണ്ടെങ്കിൽ പോലും അത് സംബന്ധിച്ചിട്ടുള്ള സത്യവാങ്മൂലം കോടതി കേസുണ്ട് സ്റ്റേ ഉണ്ട് നിരോധന ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഫിഡവിറ്റ് എതിർകക്ഷി പരാതി ഉന്നയിക്കുന്ന കക്ഷി ഫയൽ ചെയ്ത് യാത്രത്തോളം കാലം കരവടച്ച് നൽകിയേ പറ്റൂ പോക്കു വരവ് ചെയ്ത് നൽകിയേ പറ്റുകയുള്ളൂ അതായത് പ്രമാണത്തിൽ സർവേ നമ്പർ തെറ്റാണെങ്കിൽ സ്ഥലം പരിശോധിച്ച് കൈവശക്കാരൻ്റെ സ്ഥലം പരിശോധിച്ച് ശരിയായിട്ടുള്ള സർവേ നമ്പർ കണ്ടെത്തി ആ ശരിയായ സർവേ നമ്പറിൽ പോക്കുവരവ് ചെയ്ത് കൊടുക്കണം പ്രമാണത്തിൽ തെറ്റുണ്ടതുകൊണ്ട് നിരവധി പ്രശ്നങ്ങൾ വസ്തു ഉടമയ്ക്ക് ഉണ്ടാവും ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വസ്തു പക്ഷേ പോക്കുവരവും കരവടക്കലോ എന്ന് പറയുന്ന പരിമിത ലക്ഷ്യം നിർവഹിക്കുന്നതിന് ഇത്തരം പരിശോധന അനാവശ്യമാണ് എന്ന് നിരവധി തവണ കോടതി ഉത്തരവുണ്ടായിട്ടുള്ളതാണ് തെറ്റായ സർവേ നമ്പർ രേഖപ്പെടുത്തിയ പ്രമാണത്തിലെ മറ്റു പരാമർശങ്ങൾ പരിഗണിച്ച് പരിശോധിച്ച് വസ്തു ഐഡൻറ്റിഫൈ ചെയ്യുവാനും അല്ലെങ്കിൽ മറ്റൊരന്വേഷണം കൂടി നടത്തുവാനും ആ അന്വേഷണത്തിൽ കൂടി കൃത്യമായിട്ടും ഈ പ്രമാണം തന്നെയാണ് ഈ വസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള പ്രമാണമെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യാം പക്ഷേ അങ്ങനെ ഉറപ്പുവരുത്തണമെന്ന് പോലുമില്ല ഇത് ആ നിമിഷം വരെ തെറ്റായ പ്രമാണം കൈവശമുള്ളയാൾ ഈ ഭൂമിയും കൈവശം വെക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോക്കോരവ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഒരു വസ്തു പോക്കോരോ ചെയ്യുന്നത് കരമടയ്ക്കുന്ന നിയമം അനുസരിച്ചാണ് ഓഫീസറുടെ മനോധർമ്മമനുസരിച്ചല്ല അതിന് നിയമം ഇതാണ് കേരള ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി റൂൾസ് ഇത് പ്രകാരമാണ് വസ്തു പോക്കൂർ ചെയ്യേണ്ടത് ഈ ഒരിക്കലും പ്രമാണം ലാബോറേറ്ററി ടെസ്റ്റിന് വിധേയമാക്കണമെന്ന് പറയുന്നില്ല കൈമാറ്റം ചെയ്യപ്പെട്ട വസ്തു അതുപോലെ തന്നെ വസ്തു കൊടുത്തയാൾ അത് വസ്തു വാങ്ങിയയാൾ കൈമാറ്റ വ്യവസ്ഥ തുടങ്ങിയവ തിരിച്ചറിയാവോ എന്ന് പരിശോധിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെറ്റില്ലാത്ത ഒറിജിനൽ പ്രമാണം വേറൊരാൾക്കുണ്ടായിരിക്കുകയും അയാളുടെ കൈവശം ആ വസ്തു ഉണ്ടായിരിക്കുകയും ചെയ്യുമെങ്കിൽ അത് പോക്കൂർ ചെയ്ത് കൊടുക്കണം അങ്ങനെയാണ് വേണ്ടത് പ്രമാണമില്ലാത്ത വസ്തു പോലും മറ്റ് വിഷയങ്ങൾ പരിശോധിച്ച് പോക്കൂരവ് ചെയ്യാനായിട്ട് നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ കയ്യിലുള്ള ഒരു പ്രമാണത്തിൽ തകരാറുണ്ടെന്ന് പറഞ്ഞ് എങ്ങനെ പോക്കൂരുവ് ചെയ്ത കാര്യം അടച്ചു കൊടുക്കാതിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം തകരാറുള്ള പ്രമാണം കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആൾ അയാളുടെ പ്രമാണം പരിശോധിക്കുന്നത് ഭൂമിയുടെ തർക്കമറ്റ കൈവശക്കാരൻ ആണ് എന്ന് തെളിയിക്കുവാനുള്ള ഒരു മാർഗം ഒരിക്കൽ കൂടി പറയട്ടെ ഒരു മാർഗം എന്ന നിലയിൽ മാത്രമാണ് പ്രമാണം പരിശോധിക്കപ്പെടേണ്ടത് പരിശോധനാ വേളയിൽ ഒരു റവന്യൂ ഓഫീസർ അതുവരെ ഇല്ലാത്ത ഒരു തർക്കം ഉന്നയിച്ച് കരമട ഒരിക്കലും നിഷേധിക്കാനായിട്ട് പാടില്ല പ്രമാണം പരിശോധിച്ച് പിഴവുകൾ പ്രമാണത്തെ അസാധുവാക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുവാൻ ഒരിക്കലും ഒരു റവന്യൂ ഓഫീസർക്ക് അധികാരമില്ലെന്നും അത് കോടതിക്ക് മാത്രമേ അധികാരമുള്ളെന്നും ഇക്കാര്യം പരിശോധിക്കാനായിട്ട് ഞങ്ങൾ കുറേ ജഡ്ജിമാരൊക്കെ ഇവിടെ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ടെന്നും ഈ അടുത്ത കാലത്തുണ്ടായ ഒരു കോടതി വിധിയിൽ അലക്സാണ്ടർ ജേക്കബ് സാറിൻ്റെ കോടതി വിധിയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അതായത് സർവേ നമ്പർ തെറ്റായിട്ടുള്ള വിൽപ്പത്രമായാലും സർവേ നമ്പർ തെറ്റായ പ്രമാണമാണേലും അത് ഒരു അയാളുടെ വസ്തു പരിശോധിച്ചിട്ട് തർക്കമറ്റ കൈവശം ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ തകരാറുള്ള ഒരു പ്രമാണം അതിന് തെളിവായിട്ട് പരിഗണിക്കാം ആ പ്രമാണത്തിൽ തകരാറുള്ളത് കൊണ്ട് അപേക്ഷകന് ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷേ കരവടയ്ക്കുന്നതിന് അതൊരു തടസ്സമല്ല മറ്റ് പ്രശ്നങ്ങളുണ്ട് ലോൺ എടുക്കാനും ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ട് ഉണ്ട് അത് വേണമെങ്കിൽ അപേക്ഷകൻ പരിശീ ഇതൊന്നും ഒരു റവന്യൂ ഓഫീസർ പരിശോധിക്കേണ്ട കാര്യമല്ല അത് വിൽപത്രത്തിലെ സർവേ നമ്പർ തെറ്റിയാലും പ്രമാണത്തിലെ സർവേ നമ്പർ തെറ്റിയാലും പോക്കൂറ ചെയ്ത് കൊടുക്കണം തർക്കമറ്റ കൈവശം ഉണ്ടെങ്കിൽ പതിമൂന്നാമത്തെ കാര്യം അതായത് ഏതെങ്കിലും ഒരു പ്രമാണത്തിൽ അതിൻ്റെ അവകാശികൾ ഭാഗോടമ്പടി ആണെങ്കിൽ അതിലെ അവകാശികളൊന്നും കക്ഷി ചേർന്നില്ല എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ അവകാശികൾ ഒപ്പിട്ടിട്ടില്ല എല്ലാവരും ഒപ്പിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ കര അവിടെ നിഷേധിക്കാൻ പോക്കൂരം നിഷേധിക്കുവാനായിട്ട് ഒരു റവന്യൂ ഓഫീസർക്ക് അധികാരമില്ല പ്രശ്നം എന്താണ് ആ പ്രമാണം കൈവശമുള്ള വ്യക്തി ആ പ്രമാണത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വ്യക്തി തർക്കരഹിതമായിട്ട് ഭൂമി കൈവശമുണ്ടെങ്കിൽ അതുവരെ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഇല്ലാത്തൊരു തർക്കം ആ സമയത്ത് വില്ലേജ് ഓഫീസറായിട്ടുണ്ടാക്കി കരമുടവ് നിഷേധിക്കുന്നത് കൃത്യമായിട്ടുള്ള നിയമനിഷേധമാണ് കരം പിഴടാക്കുന്നതിൽ വരുത്തുന്ന വീഴ്ചയുമാണ് പതിനാലാമത്തെ കാര്യം ഒരു പ്രമാണത്തിലുള്ളതിനേക്കാൾ അധിക വസ്തു കൈവശം ഉണ്ടെങ്കിൽ പോലും അത് പോക്കുവരവ് ചെയ്ത് കൊടുക്കാനായിട്ട് കൃത്യമായിട്ടുള്ള പരിശോധന നൽകി ബൗണ്ടറി കൈവശം തർക്കരഹിതമായിട്ടുള്ള കൈവശം നിരോധിത ഭൂമി ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പ് വരുത്തൽ ഇവയൊക്കെ പരിശോധിച്ചിട്ട് പോക്കുവരവ് ചെയ്ത് കൊടുക്കാനായിട്ട് വില്ലേജ് ഓഫീസർ ബാധ്യസ്ഥനാണ് ഒരു ഭൂമിയും കരമ ഈടാവിൽ സ്വകാര്യ ഭൂമി കരമീടാക്കാതെ ഈടാക്കാതെ എം ജി ആയിട്ട് ഇടാനായിട്ട് ഒരു വില്ലേജ് ഓഫീസർക്ക് അധികാരമില്ല ഒരാളല്ലാതെ അവകാശീന്ന് കണ്ടെത്തി അകൃത്യമായിട്ട് മറ്റൊരു ആളെ കണ്ടെത്തി അവകാശിയെ കണ്ടെത്തി കരമ ഈടാക്കുന്നതിനുള്ള ഒരു കടമ വില്ലേജ് ഓഫീസർക്കുണ്ട് അനിവാര്യമായിട്ടുള്ള ബാധ്യതയാണ് അത്തരമൊരു കണ്ടെത്തൽ ഇല്ല എങ്കിൽ ആദ്യത്തെ അധിക വസ്തു കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് പോക്കൂര ഇത് കൊടുക്കണം കാരണം പോക്കൂര നിയമത്തെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു പ്രമാണമേ ഇല്ലാത്ത ആൾക്ക് പോക്കൂര ഇത് കൊടുക്കാൻ പറയുന്നുണ്ട് അതിനുള്ള വ്യവസ്ഥകൾ കൃത്യമായിട്ട് നിഷ്കർഷിച്ചിട്ടുണ്ട് അപ്പോൾ പ്രമാണം പ്രമാണമുണ്ടായിരിക്കുകയും ആ പ്രമാണത്തിൻ്റെ അല്പ അധിക വസ്തുവും കൂടി ഉൾപ്പെടുകയും എന്ന് പറഞ്ഞ് പോക്കൂര നിഷേധിക്കുന്നത് കരമടവ് നിഷേധിക്കുന്നത് കുറ്റകരമാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനകരമായിരുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അവിടെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യണം അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് പ്രയോജനം നൽകുന്നതിന് വേണ്ടി ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടില്ലൻ ഗുഡ് ബൈ